ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊരു പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് വേണ്ടി നിങ്ങൾ പരസ്യം ചെയ്യുക അതാണ് ഈ ജോലി അപ്പോൾ ഈ ജോലിയിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇൻകം കിട്ടി തുടങ്ങി അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരാൾ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമുക്ക് കേൾക്കാം ഹായ് ബ്രോ എൻ്റെ പേര് അഭിലാഷ് സ്ഥലം ട്രവാൻഡ്രം ഞാൻ ഈ പാർട്ട് ടൈം ജോബിൽ പങ്കെടുത്തിട്ട് ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ളു എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് ഇന്ന് ലഭിച്ചായിരുന്നു വളരെയധികം നന്ദിയുണ്ട് ഞാൻ ഒരു ദിവസം ഇരുപതിനെട്ടിൽ താഴെ മാത്രമേ ഞാൻ വർക്കിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുള്ളൂ പോസ്റ്റ് ഷെയർ ചെയ്യാനും ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് എന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ മച്ച് അപ്പൊ അഭിലാഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഉള്ള ആളാണ് അപ്പൊ ഇദ്ദേഹത്തിന് ജോയിൻ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇൻകം കിട്ടി അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല നിങ്ങൾ ഇടുന്ന പോസ്റ്റ് കണ്ട് ആ കസ്റ്റമർ നമ്മളെ വിളിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ ചേർന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇൻകം കിട്ടി തുടങ്ങുന്നത് ചില ആളുകളുടെ ഭാഗ്യവുമാണ് അതെല്ലാവർക്കും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാർട്ട് ടൈം ജോലി ചെയ്ത് നമുക്ക് വേണ്ടി നിങ്ങൾ പരസ്യം ചെയ്ത് നിങ്ങൾക്കും ഇൻകം ഉണ്ടാക്കുക അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ചാണ് അതായത് ഒരു മനുഷ്യൻ നാച്ചുറലായിട്ട് എത്ര വർഷം ജീവിച്ചിരിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലായാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോഴത്തെ ആയുർദൈർഘ്യം ദൈർഘ്യം ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സാണ് ആഗോളതലത്തിൽ അപ്പോൾ അവിടെയും ഡിഫറൻസ് ഉണ്ട് വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളുണ്ട് വരുമാനം കുറഞ്ഞ രാജ്യങ്ങളുമുണ്ട് അപ്പോൾ വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളുടെ ആയുർ ആയുർദ്ദൈർഘ്യം ആയിരിക്കത്തില്ല വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിലെ ആയുർ ദൈർഘ്യം ഇപ്പോൾ എക്സാമ്പിൾ ജപ്പാൻ പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് എൺപത്തിനാല് വയസ്സാണ് ശരാശരി ആയുസ് എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് വയസ്സ് വരെയാണ് അതേസമയം സോംബിയ പോലുള്ള വളരെ ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ വരുമാനം തീരെ കുറഞ്ഞ രാജ്യങ്ങളിൽ ഇപ്പോഴും മുപ്പത്തി ഒമ്പത് വയസ്സൊക്കെയാണ് ശരാശരി ആയുസ് അപ്പം ഈ വരുമാനം കൂടുതൽ എന്ന രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് സമ്പത്ത് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നല്ല ഭക്ഷണങ്ങൾ നല്ല പോഷകാഹാരക്കുറവൊന്നും സമ്പന്ന രാജ്യങ്ങളിൽ കാണത്തില്ല രണ്ടാമത്തെ കാര്യം മെഡിക്കൽ ഫെസിലിറ്റീസ് ആരോഗ്യ മേഖലയൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും വരുമാന കുറഞ്ഞ രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകൾ പട്ടിണിയിലായിരിക്കും അതായത് പോഷകാഹാരക്കുറവ് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ കാര്യം ആരോഗ്യ മേഖല വളരെ ദുർബലമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ആഗോളതലത്തിൽ ശരാശരി ആയത് എഴുപത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പോഴും സമ്പത്ത് വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിൽ ഇപ്പോഴും മുപ്പത്തൊമ്പത് വയസ്സൊക്കെ ആയുധിയുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്ന് അറിയണം ഇപ്പോൾ ജപ്പാനൊക്കെയാണ് ഏറ്റവും ടോപ്പ് എൺപത്തിനാലൊക്കെയാണ് അവിടുത്തെ ശരാശരി ആയിരത്തൊന്ന് അറിയണം ഇനിയിപ്പോൾ ഒരു ജീവി എന്ന നിലയിൽ ഹോമോസാപ്പിയൻസിൻ്റെ യഥാർത്ഥ ആയുസ് അതായത് നമ്മൾ കൃഷിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റേ ശിലായുഗത്തിൻ്റെ സ്റ്റോണേജിനൊക്കെ മുമ്പുള്ള ഒരു ഹോമോസാപ്പിയൻസിന്റെ പ്യുവറായിട്ടുള്ള ഹോമോസാപ്പിയൻസിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് മുപ്പത് വയസ്സാണ് വെറും മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ എല്ലാവരും മുപ്പത് വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ള അർത്ഥത്തിലില്ല കുട്ടികൾ ജനിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെജോറിറ്റി കുട്ടികളും ചത്തുപോകും അല്ല ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷിയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിജീവിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും എല്ലാവരും ജീവിച്ചിരിക്കോ ഇല്ല ആ ഈ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഇമ്മ്യൂണിറ്റിയുള്ള അതിജീവിക്കുന്ന കുറച്ച് കുട്ടികളിൽ കുറച്ച് പേര് വേട്ടയാടുന്ന സമയത്ത് ചാവും അല്ലെങ്കിൽ കാട്ടിലെന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ചാവും മറ്റ് ഗോത്രങ്ങളുടെ ചെയ്യുന്ന ചാവും അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന കുറച്ച് ആളുകൾ കൂടി കൂടിപ്പോയാൽ മുപ്പത് വയസ്സ് വരെയൊക്കെ ജീവിക്കുകയുള്ളൂ മുപ്പത് കടന്നു പോകുന്ന ആളുകൾ വളരെ എന്ത് പറയാൻ റയറാണെന്ന് വേണം പറയാൻ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു നാച്ചുറൽ ലൈഫ് സ്റ്റൈലിൽ ഹോമോസാപ്പിയൻസിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വെറും മുപ്പത് വയസ്സാണ് അവിടെ ഇന്ന് നമ്മളിപ്പോൾ ഇരട്ടി അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ആയുസിൻ്റെ ഇരട്ടിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കണതെന്ന് അറിയണം അപ്പോൾ ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിൽ വെറും മുപ്പത് വയസ്സ് മാത്രം ജീവിച്ചിരുന്ന മനുഷ്യൻ ഈ മുപ്പത് വയസ്സിൽ കൂടുതൽ ജീവിക്കാൻ തുടങ്ങിയതിനുള്ള ആദ്യ ചുവടുവെപ്പ് ഉണ്ടായത് അല്ലെങ്കിൽ ആദ്യ ഘടകവും പറയുന്നത് പതിനായിരം വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കൃഷിയുടെ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ കൃഷിയുടെ കണ്ടുപിടുത്തം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ കൃഷിയുടെ കണ്ടുപിടുത്തം കാരണമാക്കി അതായത് നമ്മളിപ്പോൾ ഹണ്ടർ ഗ്യാഥറായിട്ട് വേട്ടയാടി പോകുമ്പോൾ നമുക്ക് എല്ലാത്തരം ഭക്ഷണവും കിട്ടും മീന് കിട്ടും പച്ചക്കറി കിട്ടും പഴങ്ങൾ കിട്ടും നട്ട്സ് കിട്ടും അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കും കൃഷി കണ്ടുപിടിച്ചപ്പോൾ എന്ത് പറ്റി നമ്മളെ അരി ഗോതമ്പ് മാത്രമായിട്ട് കിളച്ചുകൊണ്ടിരുന്ന് വിളവെടുക്കുമ്പോൾ കിട്ടണത് അരിയും ഗോതമ്പും മാത്രം അപ്പോൾ ബാക്കിയുള്ള പോഷകങ്ങളൊക്കെ കിട്ടാതായി അപ്പോൾ പകർച്ചവ്യാധികൾ കൂടി അതായത് കൃഷി കണ്ടുപിടിച്ചപ്പോൾ അരിയും ഗോതമ്പും മാത്രം വെട്ടി വീഴുകിക്കൊണ്ടിരിക്കും അവസാനം എന്തു പറ്റി ഇമ്മ്യൂണിറ്റി വീക്കായി അങ്ങനെ പകർച്ചവ്യാധികൾ വന്ന് വളരെ അധികം മനുഷ്യർ മരണപ്പെട്ടു കൃഷി കണ്ടുപിടിച്ചപ്പോൾ പക്ഷേ കൃഷിയുടെ കണ്ടുപിടുത്തം കൊണ്ടൊരു ഉണ്ടായി ഈ ഹണ്ടർ ഗ്യാത്രായപ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തമ്മി തല്ലിക്കൊല്ലുന്ന ഒരു രീതിയിലായിരുന്നു മനുഷ്യർ അപ്പോൾ കൃഷിയുടെ കണ്ടുപിടുത്തമൊക്കെ വന്നപ്പോൾ ഈ ഗോത്രങ്ങൾ പരസ്പരം തല്ലിക്കൊല്ലേണ്ട ഗോത്രങ്ങൾ സഹകരിക്കാൻ തുടങ്ങി അത് ഇഷ്ടത്തോടെയല്ല ഒന്ന് നിങ്ങളൊക്കെ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ഈ ഉദാഹരണം പറഞ്ഞ ഈ അറേബ്യയിൽ ഇസ്ലാം മതത്തിന് മുമ്പ് അറബികൾ മൊത്തം തമ്മി അടിച്ച് ചത്തുകൊണ്ടിരുന്നല്ലോ അവിടെ അവർക്ക് ഓരോ ഓരോരോ ദേവന്മാരുണ്ട് ഇപ്പോൾ കുറേഷി ദേവൻ എന്നൊക്കെ പറഞ്ഞ് പലതരം ദേവന്മാരുണ്ട് ഈ അറബികൾക്ക് അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരാൾ നോക്കിയപ്പോൾ ഈ അറബികളെല്ലാം കൂടെ തമ്മി അടിച്ച് ചത്തോണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞു അള്ളാഹു എന്ന് പറഞ്ഞൊരു സാങ്കല്പിക ആൽഫാമല്ലോ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ ഈ തമ്മി അടിച്ച് ചത്തോണ്ടിരുന്ന അറബികളൊക്കെ നമ്മളൊക്കെ ഒന്നാണെന്ന് പറഞ്ഞ് ഇപ്പൊ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കേലേ അപ്പോഴും അറിയണം ഷിയാ സുനി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അമ്മമാര് തമ്മി അടിച്ച് ചത്തോണ്ടിരിക്കണം എന്നൊക്കെ അറിയണം അപ്പോൾ കഥയൊക്കെ വെച്ചാലും ഏകദേശമൊക്കെ നിൽക്കും പക്ഷേ അപ്പുറത്ത് വേറെ പൊതുശത്രു ഒന്നും ഇല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ തന്നെ പല തട്ടിൽ തമ്മി അടിച്ചു ചാവും ഇപ്പൊ എന്ത് അഷറഫ് മുസ്ലിം ഉണ്ട് പഷ്പന്ത മുസ്ലിം ഉണ്ട് ഇതിലെല്ലാം പോരാഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ രക്തപാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മുസ്ലിംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേർതിരിവുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ സ്ഥാനം ഈ മുഹമ്മദ് നബിയുടെ രക്തപാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മുസ്ലീമാണ് ഏറ്റവും ഉന്നതല് രണ്ടാമത്തെ അഷ്റഫ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ഭാര ഇന്ത്യയിലുണ്ടായിരുന്ന അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാം മതത്തിലോട്ട് കൺവെർട്ട് ചെയ്താണ് അഷ്റഫ് മുസ്ലിം പഷ്പന്ത മുസ്ലിം എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച് ആ ആളുകളെയാണ് പഷ്പന്ത മുസ്ലിം എന്ന് പറയുന്നത് ഇപ്പം ചുരുക്കി ഈ കൊറാനൊക്കെ അനുസരിച്ച് എല്ലാവരും ഈക്വൽ ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാമല്ലോ ജെനറ്റിക്സ് അങ്ങനെ പറഞ്ഞാലും വർക്ക് വർക്കാവാൻ പോകണില്ല അവിടെയും ഹയർ ആർക്കി അറിയണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൃഷിയുടെ കണ്ടുപിടുത്തം നമുക്കൊരു ദുരന്തമായിട്ട് മാറിയെങ്കിലും ഈ പരസ്പരം തമ്മി അടിച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങളൊക്കെ ഒന്നിക്കാൻ വേണ്ടി കൃഷി സഹായിച്ച് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ ഒരു പോപ്പുലേഷൻ ആ സമയത്ത് കൂട്ടിയില്ലെങ്കിലും മനുഷ്യരുടെ ഒരു മനുഷ്യർ ആദ്യമായിട്ട് ഈ തമ്മിയടിച്ച് അടിച്ച് ഗോത്രങ്ങൾ രണ്ട് ഗോത്രങ്ങൾ ഒന്നിച്ച് അവർ ഒരുമിച്ച് കൂടി ജീവിക്കാൻ തുടങ്ങിയത് കൃഷിയുടെ കണ്ടുപിടുത്തം കൊണ്ടാണ് അപ്പോൾ അതാണ് ഇന്ന് എത്തിയ നമ്മുടെ ഈ ലോകത്തിലുള്ള ഇത്രയും സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലോട്ട് നമ്മൾ എത്താനുള്ള ആദ്യത്തെ ചൂടുവെപ്പ് കൃഷിയുടെ കണ്ടുപിടുത്തം തന്നെയാണ് അതുപോലെ തന്നെ ഈ റോമൻ കാലഘട്ടം ഉണ്ടല്ലോ അതായത് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്ന് ഒരുപാട് ആളുകൾ അന്നും ഗതി ഇതൊക്കെ തന്നെയാണ് ഇത്രയും മോഡേൺ മെഡിക്കൽ സയൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആരോഗ്യം കുറഞ്ഞ കുട്ടികളൊക്കെ ചത്തുപോകും ആരോഗ്യമുള്ളവരൊക്കെ ജീവിക്കും ചില ആളുകൾ കൗമാരത്തിൽ കൗമാരപ്രായങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത് പോലും മെജോറിറ്റി ആളുകളും താ താണ്ടത്തില്ല അപ്പോൾ ഇരുപത് വയസ്സൊക്കെ ഇരുപത് വയസ്സിൽ കൂടുതൽ ജീവിച്ച ആളുകളൊക്കെ നാൽപ്പത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ നാപ്പത് കൂടുതൽ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൃഷിയുടെ കണ്ടുപിടുത്തത്തിന് പ്രോഗ്രസ് ചെയ്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷി കണ്ടുപിടിച്ച് കൃഷി തുടങ്ങി അവിടുന്ന് പ്രോഗ്രസ്സായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയപ്പോൾ നാൽപ്പതൊക്കെ കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ചെറിയ രീതിയിൽ ഉണ്ടായി ഈ ഹണ്ടർ ഗ്യാദറിൽ പരമാവധി മുപ്പത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കണം എന്നറിയണം അപ്പോൾ അതിനേക്കാളും ഉണ്ടായി അപ്പോൾ അതിനെല്ലാം ശേഷം യൂറോപ്പിൽ ആധുനികത വരികയും എൻലൈറ്റ്മെൻറ്റും യൂറോപ്യൻ നവോത്ഥാനവും റിഫോർമേഷനൊക്കെ നടന്ന ശേഷം മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഉദയം യൂറോപ്പിലുണ്ടായി അപ്പോൾ യൂറോപ്പിലുണ്ടായ മോഡേൺ മെഡിക്കൽ സയൻസ് ലോകം മൊത്തം എത്തിപ്പെട്ടപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളും വാക്സിനേഷനൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ വസൂരിക്കൊക്കെ അറിയാം വസൂരി വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ച റാബിസ് വാക്സിൻ ഈ പേവിഷബാധ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് വാക്സിൻ കണ്ടുപിടിച്ച് മരണസാധ്യത കുറച്ചു അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ആൻറ്റിബയോട്ടിക്കുകളുടെ കൺ കണ്ടത്തിൽ ലോകത്ത് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു അപ്പം അതിനുശേഷം വളരെയധികം ആളുകൾ അതായത് ആളുകൾ മരണപ്പെട്ടു പോകാതെ തന്നെയായി നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലേക്ക് വേൾഡ് വൈഡ് ടോട്ടൽ ആയിരദൈർഘ്യം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് വയസ്സാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തി മൂന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ വെറും നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പരമാവധി ആയിരദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന പരമാവധി ഒരു മനുഷ്യൻ്റെ ആയുസ് അല്ലെങ്കിൽ പരമാവധി വർഷം ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരാളെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മരിച്ച ജീൻ കാർണിനൻഡൻ കാർണിനൻ്റ് എന്ന് പറയുന്ന ഒരു നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച ഒരാളാണ് അപ്പോൾ ആ സ്ത്രീ എന്ന് പറയുന്നത് അത്രയും ജീവിക്കാൻ കാരണം അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതായത് നോർമലി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം വരെ ഒരു സ്ത്രീ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഇപ്പോൾ ശരാശരി ആളുകൾ പൊതുവെ പറയുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാണെന്ന് അപ്പോൾ അതിനേക്കാൾ രണ്ട് വർഷം കൂടുതൽ ഈ ജീൻ എന്ന് പറയുന്ന ഈ സ്ത്രീ ജീവിച്ചെന്ന് നമ്മൾ അറിയണം അപ്പോൾ അത് തീർച്ചയായിട്ടും മോഡേൺ മെഡിക്കൽ സയൻസും അല്ലെങ്കിൽ ന്യൂട്രീഷനും അതിനൊക്കെ ഉപരി അത് ജനറ്റിക്സ് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചതെന്ന് പറയുന്നത് ആ സ്ത്രീക്ക് നല്ല പവർഫുൾ ഇമ്മ്യൂണിറ്റി കാണും കാരണം അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് അത്രയും കാലം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റിയ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയണുണ്ട് എഴുന്നൂറ് വർഷം ജീവിച്ചു അല്ലെങ്കിൽ എന്തിനും അവതാർ ബാബാജി എന്നും പറഞ്ഞു മറ്റേ രജനീകാന്തൊക്കെ അത് ഗുഹയിൽ കയറിയിരിക്കുമല്ലോ അപ്പോൾ മഹാ അവതാർ ബാബാജി രണ്ടായിരം വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഫ്രാൻസിലുള്ള നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച ഈ എന്ന് പറയുന്ന ഈ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ പ്രൂഫാണ് അത് തള്ളന്നുമല്ലേ യഥാർത്ഥത്തിൽ അവർ അത്രയും ജീവിച്ചു ഈ മഹാ അവതാർ ബാബാജി എന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് മറ്റേ സ്ത്രീയമ്മും വേറെ കുറേ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെനിക്കറിയത്തില്ല അതെന്താണെന്ന് അപ്പോൾ മഹാ അവതാർ ബാബാജിയെക്കുറിച്ച് ഞാൻ മറ്റേ ഫ്രീ തിങ്ക് റിയാക്ഷൻ്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യാം അപ്പോൾ അതെന്താണ് സംഭവം എന്നും അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് അപ്പോൾ വെറും മുപ്പത് വയസ്സ് മാത്രം ജീവിച്ചിരിക്കേണ്ട നമ്മളെല്ലാവരും ഇന്ന് എഴുപത്തിമൂന്ന് വയസ്സ് വരെ ശരാശരി ജീവിച്ചിരിക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ യൂറോപ്പിലുണ്ടായ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഫലമായിട്ടാണെന്ന് അറിയണം അപ്പോൾ ഈ ആയിസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പറയുന്നത് ജനിതക ശാസ്ത്രമാണ് നമ്മുടെ ആ ജെനറ്റിക്സ് ആണ് ചില ആളുകൾക്ക് നല്ല പവർഫുൾ ജനിതക ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ നൂറ്റി ഇരുപതും നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അത് ആയിട്ടാണ് അത്രയും സ്ട്രോങ് ജെനറ്റിക്സ് ഒക്കെ ഉള്ള ആളുകൾ ചില ആളുകൾക്ക് സ്ട്രോങ് ജെനറ്റിക്സ് ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര പവർഫുൾ ഇമ്മ്യൂണിറ്റി ആയിരിക്കും അവർക്ക് ഒരു ഡിസീസോ രോഗങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ അത് അവരുടെ ചില ആളുകൾക്ക് അത്രയും ലക്കി ആയിരിക്കും എന്ത് ലക്കി വയസ്സാങ്കാലമാണ് നീട്ടി കിട്ടണേ അല്ലാതെ ചെറുപ്പകാലമൊന്നും അല്ല അതുകൊണ്ട് അത് വല് വലിയ ലക്കായിട്ട് പറയാനുമില്ല രണ്ടാമത്തെ കാര്യം പാരിസ്ഥിതിക ഘടകങ്ങൾ അതായത് നമ്മൾ ജീവിക്കുന്ന ഏരിയ റേഡിയേഷൻ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഏരിയയാണോ മൂന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ല ആയിട്ടുള്ള ഭക്ഷണമാണോ കെമിക്കല് എത്രത്തോളം ഉണ്ട് ആ കെമിക്കൽ പേടിക്കേണ്ട നമ്മുടെ ശരീരം തന്നെ പുറന്തള്ളും ഈ ഓവറായിട്ട് കെമിക്കൽ കൊടുക്കുമ്പോഴാണ് ശരീരത്തിന് പുറന്തള്ളാൻ പറ്റാതെ ഈ ഡിസീസ് വരുന്നത് അല്ലാതെ നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ കഴിവ് ശരീരമൊന്നുമല്ലേ കുറച്ച് വിഷം കയറി തന്നെ അടിച്ചു പോകുന്ന സാധനമൊന്നുമല്ലേ ഈ വിഷമൊക്കെ പുറന്തള്ളാൽ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ടെന്ന് പറയണം പിന്നെ വ്യായാമം അതുപോലെ തന്നെ ഈ പോഷകാഹാര കുറവ് അതാണ് ഈ മെജോറിറ്റി എല്ലാ ഡിസീസിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു മുപ്പത്തി ഒമ്പത് വയസ്സ് ഒന്ന് ആലോചിച്ച് നോക്കണ ഒമ്പത് വയസ്സാണ് ഒമ്പത് സാ സോംബിയോ പോലുള്ള രാജ്യങ്ങളിൽ വെറും ഒമ്പത് വയസ്സാണ് കൂടിയത് അതായത് ഹണ്ടർ ഗ്യാഥറായിട്ട് ജീവിച്ചപ്പോൾ മുപ്പത് വയസ്സ് ശരാശരി ആയുസ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സോംബിയയിൽ മുപ്പത്തൊമ്പത് വയസ്സാണ് ശരാശരി ആയുസ് വേറെ ഒമ്പത് വയസ്സാണ് ഒമ്പത് വയസ്സാണ് കുറച്ച് കൂടിയെന്ന് അറിയണം അപ്പോൾ അതാണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ ഈ സമ്പന്ന രാജ്യങ്ങളുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത് ഈ എഴുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ ശരാശരി ആയുസ് ജപ്പാനിലൊക്കെ എൺപത്തിനാല് വയസ്സാണ് അപ്പോൾ ഇതാണ് മനുഷ്യരുടെ ടോട്ടൽ ആയുസിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സി യു